മോൺസൺ മാവുങ്കലിൻ്റെ കൈവശമുള്ള അന്താരാഷ്ട്ര ബഹുമതികളുടെ സർട്ടിഫിക്കറ്റുകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നു. ദുബായിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റും അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൻ്റെ ഉൾപ്പെടെയുള്ള രേഖകളുമാണ് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത്. പ്രമുഖർക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും കൂടാതെ തനിക്ക് ലഭിച്ച അന്താരാഷ്ട്ര ബഹുമതികളുടെ പ്രശസ്തി പത്രങ്ങളും കാണിച്ചാണ് മോൺസൺ മാവുങ്കൽ ആളുകളെ വിശ്വസിപ്പിച്ച് കോടികൾ തട്ടിയതെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. മോൺസന്റെ കലൂരിലുള്ള വീട്ടിൽ നിന്ന് കണ്ടെത്തിയ അന്താരാഷ്ട്ര ബഹുമതികളുടെ സർട്ടിഫിക്കറ്റുകളാണ് ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കുന്നത്. പീസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് വിഷയത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചതിൻ്റെ രേഖകളും പരിശോധിച്ചു വരികയാണ്. കയ്യെഴുത്ത് ഖുറാന്റെ സംരക്ഷണം കണക്കിലെടുത്ത് അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ബഹുമതി ഉൾപ്പെടെ ലഭിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റുകളും ഇയാളുടെ കൈവശമുണ്ട്. രാജ്യത്തെ പ്രമുഖ മനുഷ്യാവകാശ സംഘടന നൽകിയ കോവിഡ് വാരിയേഴ്സ് പുരസ്കാരത്തിൻ്റെ പ്രശസ്തി പത്രം ഉൾപ്പെടെ നിരവധി സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കും. ഇതെല്ലാം അസലാണോ വ്യാജമാണോ എന്നറിയാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. അസലാണെങ്കിൽ ആരുടെ സ്വാധീനത്തിലാണ് ഇവ നേടിയതെന്നതും അന്വേഷണ വിധേയമാക്കും. അറേബ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പ്രതിനിധികൾ മ്യൂസിയം സന്ദർശിച്ച ശേഷമാണ് ബഹുമതി നൽകിയതെന്നായിരുന്നു മോൺസന്റെ വാദം. പ്രവാസി സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനാൽ പല ബഹുമതികളും ആ വഴിയിൽ സംഘടിപ്പിച്ചതാകാനാണ് സാധ്യതയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അന്താരാഷ്ട്ര തലത്തിലുള്ളതുൾപ്പെടെയുള്ള ബഹുമതികൾ മോൺസന് ലഭിച്ചതാണോ അതോ വ്യാജമായി നിർമ്മിച്ചതാണോ, രണ്ടായാലും ഇത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഉത്തരവാദിത്തം ക്രൈംബ്രാഞ്ചിനാണ്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. മോൺസൺ മാവുങ്കലിന്റെ